ചേച്ചിയും കുടുംബവും കഴിഞ്ഞിരുന്നത് അങ്ങനെയാണ് ഇവിടെയും വന്നത് മനസ്സിലായ തുളസി അവൻ തെറ്റുകാരനല്ല നിരപരാധിയല്ലേ നരേന്ദ്രൻ അയാൾ എന്നൊന്നും ചെയ്തില്ല എന്നെ കൊന്നില്ല പിന്നെ ആരാണ് വിനയൻ സാറിന്റെ സഹായി അപ്പോൾ കല്യാണി പറയുന്നത് സത്യം സത്യം വിനയൻ സാറെ ഈ വരദാശനോട് ക്ഷമിക്കണം വരദാശന് ഒരു തെറ്റ് പറ്റിപ്പോയി അന്ന് സാറിനിരുന്ന് കഥയെഴുതുവാനുള്ള വീടിൻ്റെ സ്ഥിതിഗതികൾ അറിയാൻ എന്നെ സാറ് പറഞ്ഞു വിട്ടില്ലേ അന്ന് ഞാനവിടെ ചെന്നപ്പോൾ കൂട്ടാതെ ചാരിക്കിടക്കുന്ന കഥകൻ്റെ വിടവിലൂടെ ആരോ അകത്ത് കിടക്കുന്നതായി കണ്ടു ഞാൻ അകത്തേക്ക് കയറി നോക്കിയപ്പോൾ അതൊരു സ്ത്രീയായിരുന്നു അപ്പോഴത്തെ സാഹചര്യത്തിൽ ഞാനൊരു മൃഗമായി പോയി സാറേ പൊട്ടിയാണെങ്കിലും ഒച്ച വെച്ചപ്പോ വായി പൊത്തിപ്പിടിച്ചതാ ഞാൻ ചാവുമെന്ന് ഒരിക്കലും ഞാൻ അറിഞ്ഞില്ല മാപ്പ് CBI എന്റെ പിന്നാലെ ഉണ്ട് വിലങ്ങ് വെച്ച് കൊണ്ടുപോകുന്നത് എല്ലാവരും കാണില്ലേ സാറേ ഈ ലോകത്തു നിന്നും ഞാൻ പോകുന്നു മാപ്പാക്കണം സാറ് വരദാക്ഷൻ
ഒരു കഥയുടെ ചുരുളായിരുന്നു. പ്രമാദമായ ഒരു കേസിന്റെ പര്യവസാനം. ഒരു കഥ ഇവിടെ തീർന്നു അല്ലേ? അതെ. ഇനി ഞാൻ മനസ്സ് തുറന്ന് ഒന്ന് പറഞ്ഞു, എല്ലാ കഥകളും പരസ്പരം അറിയാവുന്നതുകൊണ്ട് എന്റെ അയൽവാസിയായ കല്യാണിയെ കൂടെ കൂട്ടിക്കൊണ്ട് ജീവിതാവസാനം വരെ എന്റെ മയക്കത്തിൽ കിനാവായി, എന്റെ പ്രഭാതങ്ങളിൽ നനനനത്ത കാറ്റായി, മഞ്ഞുമൂടിയ പ്രപഞ്ചത്തിലൂടെ നിന്റെ ഈ മുഖം കാണുമായിരുന്നു കല്യാണി. നിന്റെ തെറ്റുകളെ ഞാൻ മാറ്റുന്നു. ഇനി അരുതെന്ന വാക്കുകളോടെ നിന്നെ ഞാൻ ചേർക്കുന്നു കല്യാണി ഹൃദയത്തിലേ. ഞാൻ നിന്നെ പ്രണയിക്കുന്നു കല്യാണി.